ഒരു ദിവസം വി മുരളീധരനെങ്കിൽ അടുത്ത ദിവസം കെ സുരേന്ദ്രൻ. ബി ജെ പി കാർ തന്നെ പറയുന്നത് പോലെ തുരപ്പന്മാരായ രണ്ടുപേർ, പാഴ്വിത്തുകളായ രണ്ടുപേർ. അവർ അവരുടെ പാർട്ടിയുടെ നാണവും കെടുത്തുന്നു, കേരളത്തെ അപമാനിക്കുകയും ചെയ്യുന്നു. കെ സുരേന്ദ്രൻ്റെ പുതിയ വാർത്താസമ്മേളനത്തിൽ കേരളത്തിൽ കംപ്ലീറ്റ് കുഴപ്പമാണ്. ഈ ലോകത്ത് കോവിഡ് ആകെ പിടിപെട്ടിട്ടുള്ള ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. കഴിഞ്ഞ ദിവസം ഒരു വൃദ്ധ ആംബുലൻസിൽ നിന്ന് ഐ സി യുവിലേക്ക് മാറ്റുന്നതിനുള്ള കാലതാമസമുണ്ടായതിനെ തുടർന്ന് ചികിത്സ അല്പം വൈകി എന്നുള്ള കാരണത്താൽ മരിച്ചു എന്ന വാർത്ത വരുമ്പോൾ അത് ഈ രാജ്യത്ത് ആദ്യമായി സംഭവിച്ച ഒരു കാര്യമായി ഉയർത്തിക്കാട്ടുകയാണ്. ഇതുവരെ ഇന്ത്യ മഹാരാജ്യത്ത് വേറെ ഒരിടത്തും ഒരാളും മരിച്ചിട്ടില്ല. ആദ്യമായി മരിക്കുകയാണ് സുരേന്ദ്രൻ, അതാണ് പറയുന്നത്. രാജ്യത്തിനാകെ അപമാനമായി എന്ന്, അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് ഇന്ന് അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പത്രങ്ങളിലെ വാർത്തകൾ വായിച്ചാൽ സാമാന്യ ബുദ്ധിയുള്ള ആളിന് മനസ്സിലാകും എന്താണ് അവിടെ സംഭവിച്ചത് എന്ന്. ആ വൃദ്ധയെ അല്പം വൈകിട്ടാണെങ്കിലും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ, ആശുപത്രിയിൽ പ്രവേശിച്ചു മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ചികിത്സയിലിരിക്കെ അവർ അന്തരിക്കുന്നത്. അതെന്താണ് എന്ന് ബുദ്ധിയുള്ളവർക്ക് വാർത്ത വായിച്ചാൽ മനസ്സിലാകും. അതിലേക്ക് വിശദീകരണത്തിലേക്ക് പോകേണ്ടുന്ന കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം ഈ ഐ സി യു ഒഴിവില്ലാത്ത ഒരു സാഹചര്യം വന്നതിൻ്റെയും ഐ സി യു അലോട്ട് ചെയ്യുന്നതിൽ ഉണ്ടായ ഒരു കമ്മ്യൂണിക്കേഷൻ്റെയും പ്രശ്നം അതിനകത്തുണ്ടായി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് സ്വാഭാവികമായി ചിലപ്പോൾ ഈ ആശുപത്രി തലത്തിലുള്ള ചില കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്കുകൾ കാരണം സംഭവിക്കും. അതുപോലെയല്ല മനുഷ്യൻ തെരുവിൽ കിടന്ന് മരിക്കുന്നത് എന്ന് സുരേന്ദ്രൻ ആലോചിക്കുക. ഇതിനെ ഒരു വലിയ വിഷയമാക്കി ഉയർത്തിക്കാട്ടി കേരളത്തിലിതാ സർക്കാരിൻ്റെ അവഗണന മൂലം ഒരു മരണമുണ്ടായിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് യോഗി ആദിത്യനാഥിനെയും വിജയ് രൂപാണിയെയും ഒക്കെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി പറയാം. നരേന്ദ്രമോദി ഈ രാജ്യത്തിന് ഓക്സിജൻ നൽകാതെ മനുഷ്യനെ കൊന്നുകൊണ്ടിരിക്കുന്നു എന്ന് ലോകം മുഴുവൻ വിളിച്ചു പറയുമ്പോൾ, ലോകരാജ്യങ്ങൾ മുഴുവൻ സഹായഹസ്തവുമായി ഓക്സിജൻ പ്ലാന്റുകളുമായി ഇന്ത്യയിലേക്ക് വരുമ്പോൾ, നിങ്ങൾ ഇവിടെ കിടന്ന് പിണറായി വിജയനെ ഉണ്ടാക്കാൻ നോക്കുകയാണ്. എന്തൊരവസ്ഥയാണിത്! നരേന്ദ്രമോദിയെ ഈ അത്യാപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ, അയാളുടെ ഇമേജ് ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ, ആ 2018 പറഞ്ഞതുപോലെ 4 മാസ ഡയലോഗ് അടിക്കൂ സുരേന്ദ്ര, അല്ലാതെ കേരളത്തെ കയറി ചൊറിയാതെ. നരേന്ദ്രമോദി മെനങ്ങാന്ന് പ്രഖ്യാപിച്ച ഓക്സിജൻ പ്ലാന്റ് അടിയന്തരമായി കേരളത്തിൽ സ്ഥാപിക്കണമെന്നാണ് സുരേന്ദ്രൻ്റെ കൽപ്പന. സുരേന്ദ്രൻ്റെ പിതാമഹൻ്റെ സ്വത്തൊന്നുമല്ലല്ലോ കേരളമെന്ന് പറയുന്നത്. സുരേന്ദ്രൻ കൽപ്പിക്കുമ്പോൾ അതുണ്ടാക്കാൻ ആദ്യം നിങ്ങളുടെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നരേന്ദ്രമോദി പ്രഖ്യാപിച്ച 551 കുറേ എണ്ണം വരുമല്ലോ, അതാദ്യം ഉണ്ടാക്കി കാണിക്കും. ഇവിടെ ആവശ്യത്തിലധികം ഓക്സിജൻ ഉണ്ട്. നിങ്ങൾ ഭരിക്കുന്ന കർണാടകയിലും ഗോവയിലുമൊക്കെ ഓക്സിജൻ കൊടുക്കുന്നത് ഇവിടെ നിന്നാണ്, എന്നിട്ടും ബാക്കിയുണ്ട്. അതും പോരാഞ്ഞ് കഴിഞ്ഞ ദിവസം അത് ഇനിയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മ പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്തു. ഓക്സിജൻ പ്ലാന്റ് ഉണ്ടാക്കണം പോലും 2 ദിവസം കഴിയുന്നതിന് മുമ്പേ. പിന്നെ മുഴുവൻ പ്രശ്നമാണ് എന്നുള്ളതാണ്. ഈ മ്യൂട്ടേഷൻ ബാധിച്ച കോവിഡ് വൈറസിനെ കണ്ടെത്തിയിട്ട് എന്തുകൊണ്ട് ഇതുവരെ പറഞ്ഞില്ല എന്നുള്ളതാണ്. പിണറായി വിജയൻ അത് വീട്ടിൽ വച്ച് അടയിരിക്കുകയായിരുന്നു അതിനെ കുറച്ച് വിരിയിച്ചെടുക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് അദ്ദേഹം പറയാതിരുന്നത്. എടോ ഉവേ, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ആരോഗ്യ മേഖലയിലുള്ള വിദഗ്ധർ നിരീക്ഷണങ്ങളിലൂടെ ബോധ്യപ്പെട്ട് അത് ഉറപ്പാക്കിയതിന് ശേഷം കേന്ദ്രവുമായി ബന്ധപ്പെട്ട്, കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട്, ഐ സി എം ആറിലെ കോവിഡ് ജാഗ്രതാ സമിതിയുമായി ബന്ധപ്പെട്ട് ആ വിദഗ്ധ സമിതിയുടെ കൂടി പഠനത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അത് പുറത്തു പറയാൻ പറ്റൂ? അല്ലാതെ എനിക്ക് എൻ്റെ ഊഹത്തിന് തോന്നിയിട്ട് ഇത് മ്യൂട്ടേഷൻ സംഭവിച്ചത് ഇവിടെ വന്നുവെന്ന് പറയാൻ സാധിക്കില്ല. അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, മനസ്സിലാക്കടോ. ഒരു മാസം മുമ്പേ അതിൻ്റെ ട്രേസ് ഉണ്ടായിരുന്നു എന്ന് ഇപ്പോൾ പറയുന്നുണ്ട് എങ്കിൽ അത് മനസ്സിലാക്കി, അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പഠിച്ച് അത് വ്യക്തമായതിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ അതങ്ങനെയാണ്. ഇതൊക്കെ അറിയണമെങ്കിൽ ഒരു സാമാന്യമായി പൊതുബോധമുണ്ടാകണം. എപ്പോഴും പറയാറുള്ളത് പോലെ മറ്റേ ശാഖയിൽ നിക്കറുമിട്ട് നടന്നാൽ ഇതൊന്നും ഉണ്ടാകില്ല. അതിൻ്റെ മാത്രം പച്ചയിൽ ഒരു പാർട്ടിയുടെ അധ്യക്ഷനായാൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കില്ല. അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഈ നേരത്തെ സുരേന്ദ്രനെ വിളിക്കുന്നത് പോലെ ഉള്ളി അതിങ്ങനെ തൊലിച്ച് തൊലിച്ച് തൊലിച്ചെടുത്ത് കഴിയുമ്പോൾ ഒന്നുമില്ലല്ലോ. പുറമേ കാണാൻ നല്ല ഭംഗിയാണ്, വേണമെങ്കിൽ കറികളിലൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം. പക്ഷേ ആത്യന്തികമായി അതിനകത്തൊന്നുമില്ല.
അതാണവസ്ഥ. അതിങ്ങനെ നാട്ടുകാരുടെ മുന്നിൽ വിളംബരം ചെയ്തുകൊണ്ടിരിക്കേണ്ട ഓരോ ദിവസവും ഞാൻ മണ്ടനാണ് മണ്ടനാണ് എന്ന്.